ദിവസത്തിലാണ് എൻ്റെ ഐ ഡി കാർഡും കൂടെ അവർക്ക് നൽകുന്നതാണ്. പിന്നെ ഒരു മെഴുകുതിരി ആ കൂട്ടത്തിൽ കൊടുക്കും. ജപമാല ആ കൂട്ടത്തിലുണ്ട്. നോട്ട്ബുക്കും പാട്ട് പുസ്തകവും കൂടെ. നോട്ട്ബുക്ക് അതുപോലെ തന്നെ പാട്ടുബുക്ക് ചേർന്നുള്ളതാണ്. എന്റെ ഒരു സിഡി ഉണ്ട്. അതെ, നമ്മുടെ ഫിലോകാലിയയുടെ സ്നേഹത്തിന്റെ സൗന്ദര്യം ഒരു ആൽബം സിഡി ഉണ്ട്. ഇതും കൂടി കൂട്ടത്തിൽ ഉണ്ടാവും. ഇപ്പൊ എത്ര ഐറ്റമായി എന്ന് പറയുന്നത് ഐ ഡി കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഐറ്റം കുറെ ആയി അതിനകത്ത്. ഇതൊരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് നൽകുക എന്നതാണ് നമ്മൾ ചെയ്യുന്ന. മൈക്ക് വർക്കിംഗ് അല്ല, ഡയറക്റ്റ് വേണം കിട്ടാൻ, അതുകൊണ്ട് നേരിട്ട് വേണം സംസാരിക്കാൻ. അപ്പൊ രജിസ്ട്രേഷൻ സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു പേപ്പർ ബാഗ് പേപ്പർ കിറ്റാണ്, അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ശരിക്കും നാളെ ഞങ്ങളുടെ റെസിഡൻഷ്യൽ റിട്രീറ്റ് തുടങ്ങുകയാണ്. അങ്കമാലി കറുകുറ്റിയിൽ വെച്ചിട്ട് 4 ദിവസം താമസിച്ചിട്ടുള്ള ധ്യാനം നാളെ ഉച്ചയോടുകൂടി തുടങ്ങി ഞായറാഴ്ച വൈകുന്നേരം 4 മണിയോടുകൂടി നമ്മുടെ ധ്യാനം അവസാനിക്കും. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നാളെ വരാനുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഇന്നത്തെ പാക്കിങ്ങും തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു. അല്ല, എന്തിനാണ് ഇപ്പൊ ഇത് പറഞ്ഞതെന്നല്ലേ, ഒരു 10-15 സീറ്റ് ബാക്കി കാണും അല്ലെ. ഇപ്പോ ലാസ്റ്റ് വന്ന് ക്യാൻസൽ എത്ര 15 സീറ്റോളം ഇനി ബാക്കിയുണ്ട്. അതിന്റെ കാരണം ഇന്നലെയും ഇന്നുമായി വന്ന ക്യാൻസലേഷൻ ആണ്. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ധ്യാനം പങ്കെടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. ഇപ്പൊ ഈ കിടക്കുന്ന പാക്കിങ് ഓൾറെഡി അത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു തോന്നുന്നു. അപ്പൊ നമ്മൾ വിഷയത്തിലേക്ക് വരട്ടെ. കുട്ടൂസ്, ചിലർ പറയും എനിക്ക് ഇപ്പൊ വിവാഹം വേണ്ട. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെൺകുട്ടീനെയും കൊണ്ടൊരു അപ്പനും അമ്മയും നിന്റെ അടുത്ത് വരിക, പരാതി, മോൾ ഇപ്പൊ വിവാഹം വേണ്ട എന്ന് പറയുന്നു, എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും? അപ്പൊ ഞാൻ ചോദിക്കും അവരോടൊന്ന് സംസാരിക്കാം, അവർക്ക് പേഴ്സണൽ ഹിസ്റ്ററീസ് എന്തെങ്കിലും ഉണ്ടോ, വേറെ എന്തെങ്കിലും അഫയർ ഉണ്ടോ, അങ്ങനെ നോർമൽ ഒരു കാഷ്വൽ ടോക്ക്. എന്നിട്ടൊന്നും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അങ്ങനെയുള്ള കേസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അല്ല, അപ്പൊ എങ്ങനെ സോൾവ് ചെയ്ത്? ശ്രദ്ധിച്ച് കേൾക്കണേ. സ്വാർത്ഥം, കുഞ്ഞിലെ തന്നെ മാതാപിതാക്കള് മോളോട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്ത് പഠിപ്പിക്കണം, ഷെയറിംഗ് മെന്റാലിറ്റി. അപ്പൊ ചില മാതാപിതാക്കൾ അറു പിശുക്കന്മാരാണെങ്കിൽ കൊച്ചുങ്ങളും ആ കുട്ടി അറു പിശുക്കന്മാരായി ജനിക്കും. അങ്ങനെയുള്ള ഒരാൾക്ക് വേറൊരാളെ ജീവിതത്തിൽ കയറ്റിക്കൊണ്ടുവരാൻ മടിയായിരിക്കും. എന്റെ അധ്വാന ഫലം അയാളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഒരു ചിന്ത ഉള്ളിലുണ്ട്. അവർ തുറന്ന് പറയില്ല, പക്ഷേ ഇറ്റ് എഫക്ട്സ് ദം. അത് ശരിക്കും വരാറുണ്ടെന്നാ പറയുന്നത്. ഇത് സയന്റിസ്റ്റുകൾ, അതായത് സൈക്കോളജിസ്റ്റുകൾ കണ്ടെത്തിയ ഫാക്ട് ആണ്. ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ താല്പര്യം ഇല്ലാത്ത ഒരാൾക്ക് വേറൊരാളെ ജീവിതത്തിൽ സ്വീകരിക്കാൻ മടിയായിരിക്കും. എന്റേത് അവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ളത്. രണ്ടാമത്തത് ബാഡ് എക്സ്പീരിയൻസ്, അതായത് വിവാഹത്തിന് മുമ്പ് ഓ പയ്യന് പെണ്ണുമായിട്ടോ അല്ലെ പെണ്ണിന് പയ്യനുമായിട്ടോ എന്തെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർ പിന്നെ വിവാഹത്തിൽ നിന്ന് അല്പം അകന്നു നിൽക്കാൻ ശ്രമിക്കും. നോർമൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. 3, ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ പറ്റാത്ത അസുഖങ്ങൾ ഉണ്ടാകാം, സെക്ഷുവലി അസുഖങ്ങൾ എന്തെങ്കിലും. അപ്പോഴും അപ്പനോടും അമ്മയോടും പറയാൻ പറ്റില്ല എനിക്ക് കല്യാണം വേണ്ട എന്നത് കാര്യമൊന്നും. പക്ഷെ അവരെന്ത് ചെയ്യും? ദേ ട്രൈ ടു അവോയ്ഡ് മാരേജ്. കണ്ടിട്ടുണ്ട്. 4, പുവർ സെൽഫ് എസ്റ്റീം ഉള്ളവർ, അതായത് എന്നെ ഒന്നിനും കൊള്ളൂല എന്ന് ഉള്ളിൽ ആഴമായി ചിന്തിക്കുന്ന ആള് വേറൊരാളുടെ ജീവിതത്തിൽ പോയിട്ട് എന്റെ യഥാർത്ഥം മനസ്സിലാക്കും, എന്നെ വല്ലാതെ തിരസ്കരിക്കുമോ എന്ന ഭയം ഉണ്ടാകും. എക്സ്പീരിയൻസില് അടുത്തത് മറ്റുള്ളവരുമായി മിംഗിൾ ചെയ്യാൻ സാധിക്കാത്ത സ്വഭാവം ഉള്ളവർ എന്ന് പറഞ്ഞാൽ എല്ലാരും പറയൂട നിനക്ക് ആരോട് ഇടപെടാൻ അറിഞ്ഞുണ്ടാകാം, നിനക്ക് കഴിവോരട എന്ന് എല്ലാരും പറഞ്ഞ് കളിയാക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ജീവിത പങ്കാളി ജീവിതത്തെ സ്വീകരിച്ചാൽ അവരും എന്നെ കളിയാക്കുമോ എന്നൊരു ഭയം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാകാം. അവര് മാറി നിൽക്കാൻ ശ്രമിക്കും. അടുത്തത് വേറൊരാളുമായി ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് എടുത്തിട്ടില്ലെങ്കിൽ അല്പം കൂടെ സ്വാതന്ത്ര്യം ഉണ്ടാകും എന്ന ചിന്തയുള്ള ആളുകൾ. നമ്മൾ പറയാറില്ല പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി കുട്ടികളായ കാല് കെട്ടി എന്നൊക്കെ പറയില്ലേ നാട്ടില്, പറയുന്നത് നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ചില ഡയലോഗുകൾ അടിക്കാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പലപ്പോഴും ഞാൻ വിവാഹം കഴിച്ച് ഒരാൾക്ക് എന്റെ ജീവിതത്തിൽ ഒരു കമ്മിറ്റ്മെന്റ് കൊടുത്താൽ എന്റെ ഫ്രീഡം നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കും. അതുകൊണ്ടാണ് കോളേജിലൊക്കെ പിള്ളേർ പറയാറുള്ളത് ഈ ബാച്ചലേഴ്സ് ടൈം മാക്സിമം എൻജോയ് ചെയ്തോളാം, കാരണം പെണ്ണ് കിട്ടിയാൽ നിന്റെ എല്ലാ സ്വാതന്ത്ര്യവും തീർന്നു എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ അങ്ങനെ ചിന്തയുള്ള ആളുകൾ പൊതുവെ എന്ത് ചെയ്യുന്നു, ഈ വിവാഹത്തിൽ നിന്ന് അല്പം ഒന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അടുത്തത് ജീവിതത്തിൽ എവിടെയും തിരസ്കരണം കിട്ടിയ ചില ആളുകളുണ്ട്, അതായത് പഠിക്കാൻ ചെല്ലുമ്പോൾ കൂട്ടുകാരിൽ നിന്ന് തിരസ്കരണം, അല്ലെങ്കിൽ അധ്യാപകരിൽ നിന്ന് തിരസ്കരണം, ജോലി ചെയ്യാൻ വേണ്ടി തിരസ്കരണം, ഇങ്ങനെ തിരസ്കരണം കിട്ടിയ പിള്ളേർക്കൊരു കുഴപ്പം. ഞാൻ ഇനി വിവാഹം കഴിച്ചാൽ ആ പങ്കാളിയും എന്നെ തിരസ്കരിക്കുമോ എന്നൊരു ഭയം ഉള്ളിൻ്റെ ഉള്ളിൽ വരുമത്ര.
അവർ കാരണം അവർക്ക് പറഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് വിവാഹം വേണ്ടെന്ന് അവർ വാഗോണ്ട് പറയുന്ന ചിന്തിക്കുന്നതെന്ന് അവർ അറിഞ്ഞുകൂടാ. പക്ഷേ ജീവിതത്തിന് ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് രസകരണം കിട്ടുമോ, എന്റെ ജീവിതം ഫെയിലായി പോകുന്നൊരു പേടിയിൽ നിന്ന് വിവാഹം. അത് മിക്കവാറും സംഭവിക്കുന്നത് സ്വന്തം കുടുംബത്തിൽ അമ്മ അപ്പനെ തിരസ്കരിക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ അപ്പൻ അമ്മയെ തിരസ്കരിക്കുന്നത് കണ്ടോ വളർന്ന മക്കൾക്കാണ് ഇത് കൂടുതൽ ഉണ്ടാകുക. അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണെന്ന്, ചില പിള്ളേർ കുഞ്ഞുനാൾ മുതലേ മാതാപിതാക്കള് ജോലി 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 സമ്പത്ത് സമ്പത്ത് തലയിൽ വെച്ചോളൂ. അപ്പൊ അവർക്ക് ലോകത്തിലെ ഏറ്റവും പ്രൈം സാധനം എന്തായിരിക്കും, ജോലിയും സമ്പത്തായിരിക്കും. അവർ വിവാഹത്തിനോട് അല്പം മടി കാണിക്കും. കാര്യം അവരോട് അവർക്കറിയാം എന്റെ ജീവിതത്തിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിന് ഫുൾ ടൈം കിട്ടത്തില്ല, എന്റെ ജോലി സമ്പത്ത് എന്റെ ആ എൻജോയ്മെന്റിന് പോകാൻ പറ്റില്ല. അപ്പൊ ആദ്യം പറഞ്ഞ സെൽഫിഷ് കാറ്റഗറിയിലോട്ട് ഇതും പോകും. അപ്പൊ അടുത്ത് പറഞ്ഞിരിക്കുന്ന അഡിക്ഷൻസ് ആണ്. ചില അഡിക്ഷൻ ഉള്ളവർ വിവാഹത്തിൽ നിന്ന് മാറുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് സെക്സ്വലി പെർവേർട്ടഡ് ആയ ആളുകൾ അതൊരുപക്ഷെ ഇപ്പം മദ്യത്തിന് മയക്കുമരുന്നിനൊക്കെ തന്നെ അടിമപ്പെട്ടു പോയാലും ഒരുപക്ഷെ ജീവിതം നന്നാക്കണം എന്നുള്ള ത്വരത അവർക്ക് നഷ്ടപ്പെട്ടു പോകാം. സോ വിവാഹത്തിൽ നിന്ന് അവർ മാറി നിൽക്കാം. അടുത്തത് വളരെ ചൂസിയായ ആളുകളും പലപ്പോഴും വിവാഹ നീണ്ടു പോയിട്ട് അവസാനം വയസ്സ് കൂടിയതുകൊണ്ട് പെണ്ണിട്ടാ അവസാനം അങ്ങനെ ഒരു മൂക്കുപല്ലി മുളക്കാന്ന് പറയും. അതായത് സംഭവിക്കാൻ പോകുന്നത് ഇവരിങ്ങനെ എന്റെ എല്ലാം സെറ്റിൽ ആയിട്ട് കല്യാണം കഴിക്കാൻ തരും, ഇവന്റെ ഈ ജീവിതത്തിൽ ഒന്നും സെറ്റിൽ ആവില്ല, അതുകൊണ്ട് അവര് കല്യാണം നടക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ചിന്തകൾ മക്കളുടെ പറയാനുള്ളത്, ഏതായാലും നിങ്ങളുടെ മോൻ അല്ലെങ്കിൽ മോള് ഏതെങ്കിലും തരത്തില് വിവാഹത്തിനോട് അല്പം താല്പര്യക്കുറവ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഉപദേശിച്ചത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ഇപ്പൊ കുറച്ച് കാരണങ്ങൾ ഞാൻ പറഞ്ഞു, അതിന് നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എങ്കിൽ കൗൺസിലിംഗിന് എത്തിച്ചാൽ തീർച്ചയായും നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും നിങ്ങളുടെ മക്കളെ നല്ലൊരു ജീവിതാന്തസ്സത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഫിലോക്കാലിയ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഫിലോക്കാലിയയുടെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റീസ് ആണ് നമ്മുടെ മാട്രിമോണിയൽ ബ്യൂറോ. സൗജന്യമാണ്, അതായത് രജിസ്റ്റർ ചെയ്ത് അവസാനം വിവാഹം കഴിക്കുന്നത് വരെയും, അല്ല വിവാഹം കഴിച്ചു കഴിഞ്ഞാലും കംപ്ലീറ്റ് സൗജന്യമാണ്. വിവാഹം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും വഴക്കം പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള കൗൺസിലിംഗ് പോകും. ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഇവിടെ കൗൺസിലിംഗ് നിരന്തരം നടക്കുന്നതാണ്. ഇനി ഇവിടെ അച്ഛനും ഉണ്ടാവും, ഒരു മിനിറ്റ് അച്ഛ, ഒരു മിനിറ്റ് നിങ്ങൾ ഇവിടെ അച്ഛ. ഞാൻ ഇവരോട് പറയുമായിരുന്നു, നമ്മുടെ ഫിലോക്കാലിയയിലെ ഫിലോക്കാലിയയുടെ ഓഫീസിൽ നാളെ ധ്യാനത്തിന് കൊടുക്കാനുള്ള ഗിഫ്റ്റുകൾ കാണിച്ചു. ചില പിള്ളേർ വിവാഹത്തിന് തടസ്സം പറയാം, അതായത് ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞൊരു മാതാപിതാക്കൾ അവർ കൊണ്ടുവരും. അപ്പൊ അതിന്റെ കാരണങ്ങൾ ഒരു 5-10 പറഞ്ഞു കൊടുത്തു. ഇനിയും 10-20 ഉണ്ട്, പക്ഷെ വീഡിയോ നീണ്ടു വേണ്ടെന്ന് വെച്ച് ഞാനത് ഒഴിവാക്കിയോ. അവസാനം ഞാൻ പറയാണ്, ഇവിടെ കൗൺസിലിംഗിന് അച്ഛനും ഉണ്ടെന്ന് പറയായിരുന്നു. അച്ഛന്റെ എക്സ്പീരിയൻസ് എന്താണ്, എങ്ങനെയാണ് നമ്മുടെ കൗൺസിലിംഗ് എക്സ്പീരിയൻസ്? ജനങ്ങൾ വരുമ്പോ സന്തോഷമാണോ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിടാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം എനിക്ക് ഇച്ചിരി പണ്ടൊക്കെ നടത്തിയിട്ട് ബ്രേക്ക് ആയിരുന്നു എനിക്ക്. അത് കഴിഞ്ഞപ്പോഴാണ് ഫിലോക്കാലിയ എന്നെ ക്ഷണിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ പ്രാർത്ഥിച്ചു എന്ന് പറയും. ഞാൻ പിന്നെ കൗൺസിലിംഗ് വരുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും വെച്ച് പ്രാർത്ഥിക്കും. ശരിക്കും കുർബാനയിലും ഞാൻ ഞാൻ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ചിരിച്ചു നിൽക്കും. ഞാൻ പറയും, എൻ്റെ കർത്താവേ, ഏത് ബോംബാ വരുന്നതെന്ന് അറിയത്തില്ല. ഇതിനാണ് ഏത് ബോംബാ വരുന്ന അറിയത്തില്ല. കാരണം മനുഷ്യ ജീവിതമാണ്, കളിക്കാനുള്ളതല്ലല്ലോ. അപ്പോൾ നീ കൈകാര്യം ചെയ്യണം, അങ്ങ് കൂടെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ബലഹീനമാണ്, എൻ്റെ ഒരു ഉപകരണമാണ്. ഞാൻ ഈ വരുന്നതോടും പറയാറുണ്ട്. അപ്പം ഞാൻ ഈ കൗൺസിലിംഗ് വരുന്നതിന് മുൻപ് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന് ഫലമുണ്ട്, ഫലമുണ്ട്. രണ്ടാമത്, ഇവർ കൗൺസിലിംഗ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവരെ ഞാൻ മറക്കുന്നില്ല. ഇവരെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ അവരായിട്ട് അധികം ഇടപെടുന്നില്ലായിരിക്കും, എന്നാലും അവർ ചിലപ്പോൾ അത്യാവശ്യം വിളിക്കും. വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം തന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന കുട്ടി എന്ത് വരുത്തില്ലെന്ന് പറഞ്ഞ് വെച്ചു. എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ആദ്യം വന്നത് ഞാൻ പറഞ്ഞ് വരുത്തിക്കോളാന്ന് പറഞ്ഞു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന ഭയങ്കര സന്തോഷം പറഞ്ഞു. ഭയങ്കര സന്തോഷം, മനസ്സ് ഫ്രീ ആണെന്ന് പറഞ്ഞവർ. മനസ്സ് ഫ്രീ ആയി, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പിന്നെ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളാണ്. മെയിനായിട്ട് ഇപ്പം ഭർത്താവ് വളരെ മർക്കടമുഷ്ടിയാണെങ്കിൽ ആൾ നന്നാവുന്നു, ഭാര്യ മർക്കടമുഷ്ടിയാണെങ്കിൽ ആൾ നന്നാവുന്നു, ഇവർ തമ്മിൽ പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ ഒന്നിപ്പിച്ച് വിടാൻ പറ്റുന്നു, അവർ മക്കളും മാതാപിതാക്കളും ഹാപ്പിയായിട്ട് ജീവിക്കുന്നു. ഇങ്ങനെ ഏതൊക്കെ തരത്തിലൊരു കുടുംബത്തെ ഹാപ്പിയാക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ പറയും സമൂഹം ചീത്തയായി, സമൂഹം ചീത്തയായി എന്ന് പറയും. ഈ സമൂഹം എവിടുന്നാണ് ഉണ്ടാവുന്നത്? കുട്ടികളിൽ നിന്നാണ്. കുട്ടികൾ എവിടുന്നാണ് ഉണ്ടാവുന്നത്? മാതാപിതാക്കളിൽ നിന്നാണ്. കുടുംബം ചീത്തയായാൽ ഈ നാട് മുഴുവൻ ചീത്തയാവും.
കുടുംബം നന്നായാൽ ഈ നാട് മുഴുവനും നന്നാവും. ഇപ്പൊ കള്ളന്മാരുണ്ടാവുന്ന കുടുംബത്തിൽ നിന്നാണ്, കൊലയാളികൾ ഉണ്ടാവുന്ന കുടുംബത്തിൽ നിന്നാണ്, ഡ്രഗ് അഡിക്റ്റുകൾ ഉണ്ടാവുന്ന കുടുംബത്തിൽ നിന്നാണ്, തീവ്രവാദികൾ ഉണ്ടാവുന്ന കുടുംബത്തിൽ നിന്നാണ്. കുടുംബം നന്നായി ഇതൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഈ ഭൂമിയെ സന്തോഷമാക്കി മാറ്റാൻ ഒറ്റ വഴിയേ ഉള്ളൂ, കുടുംബങ്ങളെ സന്തോഷമാക്കി മാറ്റുക. ഫിലോക്കാലിയ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഞാൻ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും ഞാൻ വരുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്, അതിപ്പോ നാളത്തെ പ്രസംഗത്തിൽ കേൾക്കാൻ പറ്റും. കാരണം ഞാൻ ഒത്തിരി ചിന്തിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. നാളത്തെ ധ്യാനത്തെ കുറിച്ച് കൂട്ടുകാരോടൊന്ന് പറയണം അച്ഛൻ, ധ്യാനം കൂടണം എന്നുള്ളതൊന്നും പറയണം. ഞാൻ ഈ ഇവിടെ വരുന്ന എല്ലാവരോടും വേറെയും പറയുന്നുണ്ടെങ്കിൽ ഫിലോക്കാലിയയുടെ ധ്യാനങ്ങൾ കൂടിയിരിക്കണം. കാരണം അത് വലിയൊരു അനുഭവമാണത്. പ്രത്യേകിച്ചും ബ്രദർ വരെ എന്നോട് ഒരു വിഷയത്തെ കുറിച്ച് അച്ഛൻ പറയണം. അതുകൊണ്ട് അച്ഛൻ്റെ ക്ലാസ് അറ്റൻഡ് ഞാൻ അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ ശരിക്ക് പറയാൻ കൊടുക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കുന്ന കുടുംബമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അതൊരു എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ്. രാത്രി 9 മണിക്ക് ശേഷം 10:30 വരെ മക്കളെ ഒക്കെ മാറ്റി നിർത്തി ദമ്പതികളോട് മാത്രം പറയുന്ന ഒരു ക്ലാസ്. അത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എവിടെയും കിട്ടില്ല. അത് നിങ്ങൾ ധ്യാനം കൂടിയാലേ കിട്ടുള്ളൂ. അത് എക്സ്ക്ലൂസീവ് ക്ലാസ്സാണ്, തീർച്ചയായും. ഞാൻ പറയുന്നുണ്ട്, ഒരു 3 ബ്രദറിന്റെ 3 ക്ലാസ് നമ്മൾ ഞാൻ അറ്റൻഡ് ചെയ്തിരിക്കണം. സാറിന് അച്ഛന്മാരും അത് കൈകാര്യം ചെയ്യുന്നില്ല ഉള്ളത് പറഞ്ഞ, അത് കൈകാര്യം ചെയ്യേണ്ടിരിക്കുന്നത് തന്നാണ്. ഞങ്ങൾ ദമ്പതികളായി നിന്നാൽ ധൈര്യമായിട്ട് കൈകാര്യം ചെയ്യാം. ഇവൻ ഒറ്റക്കാണെങ്കിൽ പോലും എനിക്ക് ചില ചളിപ്പം മറുപ്പൊക്കെ ഉണ്ടാവും. ഇതിപ്പോ എന്ന് പറഞ്ഞു ദമ്പതികളായി ഒന്നിച്ച് നിൽക്കുന്നോണ്ട് ഒരു മടിയും ഇല്ലാതെ കാര്യം പറയാം. അയ്യോ, അതിന് ഒരു മടിയില്ല, ഒരു മടിയും ഇല്ലെന്ന് പറയാം. ഒരു മടിയില്ല, വളരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാം. അത് പറഞ്ഞിട്ടുണ്ട് ആൾക്കാരോട്, പറഞ്ഞിട്ടുണ്ട്. വളരെ നന്നായിട്ട് അങ്ങനെ വേണമെന്നേ, അങ്ങനെ വേണം. ദൈവം ഈ ലോകത്തോട് ഓപ്പണാണ്, നമ്മൾ ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് കൗൺസിലിരിക്കുന്നതിനെ സംബന്ധിച്ച് വളരെ സന്തോഷമായിട്ട് അവര് അപ്പൊ ഇതാണ് കൂട്ടുകാരോട് പറഞ്ഞേ ഇത്രേ ഉള്ളൂ. നമ്മൾ നാളെ ധ്യാനം തുടങ്ങുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹം കൂടെ ഉണ്ടാകണം. ആർക്കും ഒരു 10-15 സീറ്റ് ബാക്കിയുണ്ട്. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ മക്കളുമായി സ്ട്രഗിൾ ചെയ്യാണ്, മാതാപിതാക്കളുമായി സ്ട്രഗിൾ ചെയ്യാണ്, ഒരു മടിയും വേണ്ട, ഫിലോക്കാലിയയിലേക്ക് വിളിക്കുക, നേരെ ഇങ്ങോട്ട് പോരുക. നിങ്ങളുടെ മക്കൾക്ക് ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ താല്പര്യമുണ്ടോ, നമ്മുടെ മാട്രിമോണിയൽ ബ്യൂറോ ഉപയോഗിക്കുക. ഒരു ആംബുലൻസ് സൗകര്യത്തിന് അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ബുദ്ധിമുട്ടുണ്ടോ, നേരെ പോരെ ഫിലോക്കാലി ഓഫീസിൽ. ആർക്കും എപ്പോഴും കയറി വരാവുന്ന ഒരു ഓഫീസാണിത്. ഏതൊക്കെ തരത്തിൽ മനുഷ്യനെ സേവിക്കാൻ പറ്റുമോ അങ്ങനെയല്ല മനുഷ്യനെ സേവിക്കുക എന്നുള്ളതാണ്, നന്മ ചെയ്ത് കടന്നു പോകുക എന്നുള്ളതാണ് നമ്മുടെ തത്വം. ഒരു ഒരിക്കൽ മാത്രം ഈ വഴിയിലൂടെ ഞാൻ കടന്നുപോകും. എനിക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇപ്പോൾ തന്നെ ഞാൻ ചെയ്യട്ടെ. ഇനി ഒരിക്കലും ഞാൻ ഇതുവഴി കടന്നു വന്നില്ലെങ്കിലോ, അതിനേക്കാളുപരി നമ്മുടെ തത്വം തന്നെ ദൈവത്തോട്